ഓണത്തിനോടനുബന്ധിച്ചുള്ള വാരാന്ത്യ ലോക്ഡൌൺ ഇളവ് നൽകിയ ഞായറാഴ്ചയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് രജിസ്റ്റർ ചെയ്തത് 1042 കേസുകൾ. കോവിഡ് മാനദണ്ഡം ലംഘിച്ച 370 പേരെയാണ് പോലീസ് പിടികൂടിയത്. 1611 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. മാസ്ക് ധരിക്കാതിരുന്നതിന് 5303 പേരും ക്വാറന്റൈൻ ലംഘിച്ചതിന് 20 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോവിഡ് മഹാമാരിയിൽ നട്ടം തിരിയുന്ന ജനങ്ങളെ പെറ്റിയടിച്ച് പിഴിയാൻ നിർദ്ദേശം നൽകിയത് സർക്കാർ തന്നെയെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കഴിഞ്ഞ മെയ് 8 മുതൽ ഓഗസ്റ്റ് 4 വരെ കോവിഡ് രണ്ടാം തരംഗം നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ ലോക്ഡൌൺ ലംഘിച്ചതിന് പാവപ്പെട്ട പൊതുജനങ്ങളെ പിഴിഞ്ഞ് പോലീസ് പിരിച്ചെടുത്തത് 125 കോടിയിലേറെ രൂപയാണ്. സർക്കാർ ഖജനാവ് നിറയ്ക്കാൻ പോലീസ് പിഴയായി ഈടാക്കിയ തുകയാണിത്. ലോക്ഡൌണിനെ തുടർന്ന് ദിവസങ്ങളായി ജോലിയും വരുമാനവുമില്ലാതെ സാധാരണക്കാർ കഷ്ടപ്പെടുമ്പോഴാണ് കേരള സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാൻ പോലീസ് റെക്കോർഡ് പിഴ പിരിക്കുന്നത്. എന്നാൽ കോവിഡ് മഹാമാരിയിൽ നട്ടം തിരിയുന്ന ജനങ്ങളെ പെറ്റിയടിച്ച് പിഴിയാൻ നിർദ്ദേശം നൽകിയതും സർക്കാർ തന്നെയാണ്. എന്നാൽ ഓണക്കാലത്ത് നഗരത്തിൽ പോലീസിന്റെ പിഴിച്ചിൽ ഊർജിതമാക്കാനായി DCPയുടെ നിർദ്ദേശവുമുണ്ട്. DCP ഐശ്വര്യ ഡോങ്റയുടെ നിർദ്ദേശപ്രകാരം കൺട്രോൾ റൂമിൽ നിന്നാണ് പെറ്റിക്കേസുകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. നഗരപരിധിയിലെ എല്ലാ സ്റ്റേഷനുകളിലേക്കും വയർലെസ് സന്ദേശവും ലഭിച്ചു. പെറ്റിക്കേസെടുക്കാൻ വിവിധ സ്റ്റേഷനുകൾക്ക് ഉയർന്ന ടാർജറ്റ് നിശ്ചയിച്ച് നൽകി. കോവിഡിൽ തകർന്നു നിൽക്കുന്ന പൊതുജനത്തെ പോക്കറ്റടിക്കുകയാണെന്ന ആക്ഷേപം ശരിവയ്ക്കുന്നതാണ് നിലവിലെ നിർദ്ദേശവും. സ്പെഷ്യൽ ഡ്രൈവ് നടത്തി പെറ്റിക്കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നിട്ടും പല സ്റ്റേഷനുകളുടെയും പെർഫോമൻസ് മോശമെന്നാണ് സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നത്. 9 മുതൽ 12 വരെയും 12 മുതൽ 3 വരെയും എന്നീ സമയങ്ങളിലാണ് പ്രകടനം കൂടുതൽ മോശമാകുന്നതിനാൽ ഈ സമയത്ത് കൂടുതൽ പെറ്റിക്കേസുകൾ എടുക്കണമെന്നാണ് DCPയുടെ ഉത്തരവ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരെ കൺട്രോൾ റൂമിൽ നിന്നും ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. കോവിഡ് കാലത്ത് പോലീസ് ജനങ്ങളെ അനാവശ്യ പെറ്റി നൽകി പീഡിപ്പിക്കുന്നുവെന്ന ആരോപണം നിയമസഭയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ കോവിഡ് പ്രതിസന്ധിയിൽ സാമ്പത്തികമായി തകർന്ന ഭൂരിഭാഗത്തിനോടും മാനുഷിക പരിഗണന പോലും കാട്ടാതെ നിസാര കാര്യങ്ങൾക്ക് പോലും പെട്ടിയടിക്കുകയാണ് പോലീസ്. ഖജനാവ് നിറയ്ക്കാൻ പോലീസുകാർക്ക് മേൽ അമിത സമ്മർദ്ദം ചെലുത്തുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരെന്ന ആക്ഷേപവും ശക്തമാണ്. പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം പോലീസ് കേസെടുത്ത് പെറ്റി അടിക്കുന്നതിന് നിശ്ചിത കോട്ട തികയ്ക്കാൻ വേണ്ടിയാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. നിശ്ചിത തുക ദിവസേനെ പെറ്റി അടിക്കണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ ജില്ലകൾക്കും പോലീസ് സ്റ്റേഷനുകൾക്കും നിർദ്ദേശം നൽകിയത്. ഇതോടെയാണ് സംസ്ഥാന വ്യാപകമായി പോലീസ് ഒരു ദയയും കാണിക്കാതെ പെറ്റിയടിച്ചു തുടങ്ങിയത്. നിശ്ചിത തുക സ്വരൂപിക്കാതെ പോലീസുകാർക്ക് നടപടിയും നീക്കവുമുണ്ടെന്നാണ് വിവരം. മാസ്ക് വെച്ച് പശുവിന് പുല്ലരിയാൻ പോയ ആളിനെ ഉൾപ്പെടെ പോലീസ് പെറ്റിയടിച്ചിരുന്നു. ഹെൽമെറ്റ് വയ്ക്കാതെ പോകുന്നവരും ഇപ്പോൾ പകർച്ചവ്യാധി നിയന്ത്രണം ലംഘിച്ചെന്നാണ് കേസ്. പുതിയ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം പോലീസിനും സെക്ടറൽ മജിസ്ട്രേറ്റർമാർക്കും കൂടുതൽ അധികാരം കിട്ടിയിട്ടുമുണ്ട്. നിയമം ലംഘിക്കുന്നവർക്ക് 2 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ രണ്ടും കൂടി വിധിക്കാം. ഈ അധികാരം ഉപയോഗിച്ചാണ് പോലീസ് നടപടി. വർക്കലയിൽ നിന്ന് മീൻ വിൽപ്പനയ്ക്ക് പാരിപ്പള്ളിയിലെത്തിയ മത്സ്യത്തൊഴിലാളി സ്ത്രീയുടെ മീൻ പോലീസ് വലിച്ചെറിഞ്ഞതും ഈ നിയമപ്രകാരമാണ്. എന്നാൽ ഇത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്ന് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി. ജനങ്ങളിൽ നിന്നുള്ള പിഴത്തുക ഇപ്പോൾ കോടികളായിട്ടാണ് ഖജനാവിലേക്ക് എത്തുന്നത്. കോവിഡ് പ്രോട്ടോകോൾ ജനം പാലിക്കാത്തതിൻ്റെ തെളിവാണ് പിഴത്തുകയെന്നാണ് കണക്ക് നിരത്തി പോലീസ് പറയുന്നത്. എന്നാലിപ്പോൾ നിസാര കാര്യങ്ങൾക്ക് പോലും വൻതുക പിഴ ചുമത്തുന്നുണ്ടെന്ന പരാതിയാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.